ഞാൻ അന്ന് 37-ാം ബറ്റാലിയനിലല്ല. സർക്കളിച്ച് നദിക്കടുത്തുള്ള നമ്മുടെ അതിർത്തി പ്രദേശം ചൈനീസ് പട്ടാളം കയ്യേറി. 1996-ൽ ഞാൻ കാർഗിൽ യുദ്ധസമയത്തും തണുപ്പായിരുന്നു ഞങ്ങളുടെ പ്രധാന വില. കാർഗിൽ വാറിൽ ഞാൻ ഉണ്ടായിരുന്നു. എത്തിപ്പെടാൻ പറ്റാത്ത ഏതെങ്കിലും നരകത്തിലായാലും മതി. തള്ളു ഭീകർ പറഞ്ഞാ നിങ്ങളെ വിശ്വസിക്കില്ല. ഇന്ത്യക്കാർക്കും പാകിസ്ഥാൻകാർക്കും ശേഖരൻകുട്ടിയുടെ സത്യസന്ധനെ വേണം, നിർബന്ധമാണ്. സരസനാണല്ലോ. അതാണ് ശേഖരൻകുട്ടി. എന്തായാലും എന്റെ കുട്ടിമാമൻ എനിക്കൊന്ന് പരിചയപ്പെടുത്തായിരുന്നു. ആളിവിടുണ്ട്. എന്റെ ഭഗവതി തല വെച്ചു കൊടുത്ത ഇന്നത്തെ കാര്യം പോക്കാം. എന്നെ കണ്ട് പേടിച്ചോടാൻ എനിക്കെന്താ നിപ വൈറസ് ഉണ്ടാവും. അരുണാചൽ പ്രദേശിലെ ചാംഗ്ലാങ് ഫോറസ്റ്റിൽ വെച്ച തീവ്രവാദികളുമായി ഒറ്റയ്ക്ക് നിന്ന് പോരാടിയിട്ടുണ്ട് ഞാൻ. ഭയങ്കര തന്നെയല്ലേ. എവിടെ നിന്നറിയില്ല ഈ ഗ്രനേഡുകൾ ചേറി പാറ്റുക. നിങ്ങൾ കുടുംബത്തിന് മൊത്തം തകരാറുണ്ട്. ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും അഞ്ജലി തന്നെയാണ്. നിങ്ങൾ ആ മുഹബത്ത് കഥ ഒന്നും പറ കുട്ടി മാമാ, ഞാനത് കേക്കട്ടെ. ഏട്ടന്റെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത ഓരോ പ്രവൃത്തികൾ കാരണം എന്റെ മോളുടെ ജീവിതം അതാണത്തില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വല്ല അസുഖമായിരുന്നെങ്കിൽ ഡോക്ടറെ കാണിക്കായിരുന്നത്. ഇപ്പൊ അതല്ലല്ലോ. ബഹളം വെച്ച് നാട്ടുകാരെ മുഴുവൻ അറിയിക്കേണ്ടി. ഇനിയിപ്പോ ഇനിയിപ്പോ ആരറിയാനുള്ളത്? ഈ കാണുന്ന വന്ന നാട്ടുകാരല്ലേ.